Hi friends, welcome to Yasmin's Recipes. Innathe special uzhunnuvada ke undakkan ellarkku arayirikkum. Ennalum naan ende oru reethiyil pettanu thayyarakkunnu ariyathavarkkayittu kaanichu tharam. Aadyam thanne oru cup uzhunnu nammal vellathil kudirthu vekkana. Oru 3-4 manikkoorolengil idine kudirthu vekkana ṭo. Appo oru 4 manikkoor ippo raavile aanengil onnengil raathri kudirthu vekkam allengil raavile vaigunnerathekku vendi kudirthu vekkam. Ini idile vellokku ootti kalanayin shesha idu mixiyil ittu nannayittu arachu paste roopathil aakki edukkanam. Appo ippo namakku ivide ഈ ഒരു ഉഴുന്നുപരിപ്പിൻ്റെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെഡിയായ പേസ്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ അടച്ച് വെച്ചിട്ട് വൈകുന്നേരം എടുത്താൽ മതി, അതായത് ഒരു 3-4 മണിക്കൂറിന് ശേഷം എടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോളം കൈ നിർത്താതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തെടുത്താലും ഇത് നല്ല സോഫ്റ്റും അതേപോലെ തന്നെ പൊന്തിയിട്ടും വരും കേട്ടോ. അപ്പോൾ ഇതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ പൂട്ടി വെച്ചാലും മതി കേട്ടോ. പൂട്ടി വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറിന് ശേഷം എടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് 2-3 പച്ചമുളക് അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചതും, അതായത് ചെറുതായിട്ട് മുറിച്ചതാണ്, പിന്നെ കുറച്ച് കരിവേപ്പിലയും അതേപോലെ തന്നെ പിന്നെ 2 സ്പൂൺ അരിപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സവാളയും ചെറുതായിട്ട് സവാള അരിഞ്ഞതും അതേപോലെ തന്നെ കുരുമുളകും പൊടിയും ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. കുരുമുളക് പൊടിയായിട്ടും കുരുമുളക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് ഇതിനെ വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലെ സീക്രട്ട് ഇങ്ങനെ സീക്രട്ടെന്നൊന്നും ഇല്ല കേട്ടോ. 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്താൽ ഇതിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിയും. പിന്നെ കൈ നനച്ച് ഇതേപോലത്തെ ഒരു ഷേപ്പ് കൊടുക്കുക കേട്ടോ. കൈ നനച്ചൊരു ബോൾ പരുവത്തിൽ മാവ് എടുത്തതിന് ശേഷം പരത്തിയിട്ട് നടുവിലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാം. എണ്ണ പക്ഷേ നല്ല ഹൈ ഫ്ലെയിമിലാവരുത് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. അല്ലെങ്കിൽ എന്താവെന്ന് വെച്ചാൽ പുറത്ത് നല്ലോണം കരിന് ഉള്ളിൽ വേവാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഓവറായിട്ട് 1-2 ഉഴുന്നുവട ഒരു നേരത്ത് പൊരിച്ചെടുക്കുക, അതായത് പാനിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അല്ലാതെ 3-4 കടുപ്പിച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ആയിട്ട് ഉഴുന്നുവട ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് മുഴുവനോട് ചേർക്കുന്നവരുണ്ട്, ചതച്ച് ചേർക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ക്രിസ്പി ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയത്, തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയത്. അപ്പോൾ വീണ്ടും ഇതുപോലെ അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.